വെൽക്കം ടു ഹലോ ടെക് മലയാളം. നമ്മളിന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായ നോക്കിയ എന്ന കമ്പനിയുടെ ഒരു പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. 8,200 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്, നോക്കിയ 2.3 എന്നൊരു സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടനെ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നേരെ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗം തന്നെ നമുക്കത് നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.2 ഇഞ്ചോട് കൂടിയ വാട്ടർ പ്രൂഫ് വെച്ച ഡിസൈനുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ്. ഒപ്പം HD+LCD ഡിസ്പ്ലേ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 19:9 റേഷ്യയും 720x1520 പിക്സൽ റെസൊല്യൂഷനുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്ന മറ്റു കാര്യങ്ങൾ. ഈ ഒരു ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ കമ്പനികളും നൽകാറുള്ള അതേ ഫെസിഫിക്കേഷനിൽ തന്നെയാണ് നോക്കിയായും അവരുടെ 2.3 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ മീഡിയ ടെക്കിൻ്റെ Helio A22 എന്ന പ്രൊസസ്സറാണ് ഇവിടെ നോക്കിയ 8,200 രൂപയ്ക്ക് നൽകിയിരിക്കുന്നത്. 2GHz ക്ലോക്ക് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. Android 9 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 2GB റാം 32GB ഇൻറ്റേണൽ സ്റ്റോറേജോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒപ്പം നമുക്ക് മൈക്രോസിസ്റ്റർ സഹായത്തോടെ 512GB വരെ സ്റ്റോറേജൊക്കെ കൂട്ടാനും ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൂടാതെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സറൊക്കെ ഉപയോഗിച്ചുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. പക്ഷേ 2GB റാം 32GB എന്ന ഒരു സ്റ്റോറേജ് സംവിധാനം അല്ലെങ്കിൽ ആ ഒരു വേരിയൻറ്റ് നമുക്ക് ഈ ഒരു പ്രൈസ് നഷ്ടമാണ്. കാരണം മിക്ക കമ്പനികളും ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിലൊക്കെ 3GB റാം സെറ്റപ്പിലൊക്കെ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കിയാടെ ഈ ഒരു സ്മാർട്ട് ഫോണുമായിട്ട് നോക്കുമ്പോൾ കുറച്ച് നല്ലൊരു പോരായ്മയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇനി സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ റിയൽ സൈഡിൽ നമുക്ക് 13MP ഡുബൽ ക്യാമറ സെറ്റപ്പാണ് കിട്ടുക. 13MP ഒരു മെയിൻ സെൻസർ, ഒപ്പം നമുക്ക് 2MP ഡെപ്ത് സെൻസറും രണ്ടാമതായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5MP സെൻസറാണ്, അത് നമുക്ക് വാട്ടർ പ്രൂഫിന് വെച്ച് ഉള്ളിലായിട്ടാണ് കിട്ടുക. ഈ ഒരു ക്യാമറ ഭാഗത്ത് നമുക്ക് HDR മോഡും ഒപ്പം പനോരമ സംവിധാനങ്ങളൊക്കെ സാധാരണ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനികളും നൽകാറുള്ള അതേ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷനിലും നോക്കിയായി തരുന്നുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് നമുക്ക് OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3.5 ഓഡിയോജൊക്കെ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ബാറ്ററിയും ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 4000mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ സാംസങ്ങും അതോടൊപ്പം തന്നെ ഷവോമിയൊക്കെ ഒരു നല്ല ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ നൽകാറുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു നോക്കിയയുടെ ഈ ഒരു സ്മാർട്ട് ഫോണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഫേസ് അൺലോക്ക് സംവിധാനം മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഫേസ് അൺലോക്കിംഗ് സംവിധാനത്തെക്കാളും കുറച്ചുകൂടെ ബെറ്ററായ ഒരു രീതിയിൽ ഫിംഗർ പ്രിൻറ് സംവിധാനം ഒരുപാടധികം പേര് നോക്കുന്നൊരു കാര്യമാണ്. ആ ഒരു സംവിധാനം കൂടെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായ ഒരു അനുഭവം നമുക്ക് കിട്ടുമായിരുന്നു. ഡിസൈനും നമുക്ക് പ്ലാസ്റ്റിക് ഡിസൈനോടുകൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 3 കളർ വേരിയൻറ്റുകളിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. 8,200 രൂപയ്ക്ക് നോക്കിയയുടെ 2GB 32GB ഇൻറ്റേണൽ സ്റ്റോറേജോട് കൂടി വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ അത്രമേൽ നല്ല രീതിയിലുള്ള ഒരു സ്മാർട്ട് ഫോണാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം സാംസങ്ങും അതോടൊപ്പം തന്നെ ഷവോമിയും ഇൻഫിനിക്സ് എന്ന കമ്പനിയൊക്കെ ഇതിൽ കൂടിയ റാം വേരിയൻറ്റിലും ക്യാമറ സെറ്റപ്പിലും ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള നല്ല തർക്കേടില്ലാത്ത ആ ഒരു പ്രൈസ് കിട്ടുന്ന പ്രോസസ്സറൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ല സ്മാർട്ട് ഫോണൊക്കെ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നോക്കിയയുടെ 2.3 എന്നൊരു സ്മാർട്ട് ഫോൺ കുറച്ച് കുറവായുള്ള രീതിയിലുള്ള ഫെസിഫിക്കേഷൻസാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് നോക്കിയ 2.3 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുപെട്ടാം. ബൈ.